ദേശീയപാത പാലിയേക്കരയിൽ കാറിൽ കടത്തുകയായിരുന്ന 25 കിലോ കഞ്ചാവുമായി രണ്ടുപേർ പിടിയിൽ. പാലിയേക്കരയിൽ ഡോക്ടറുടെ സ്റ്റിക്കർ പതിച്ച കാറിൽ കടത്തിയ 25 കിലോയോളം കഞ്ചാവുമായി രണ്ട് യുവാക്കളെ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി. എറണാകുളം ചേരാനല്ലൂർ തുലാപ്പറമ്പിൽ 33 വയസ്സുള്ള സനൽ, പള്ളുരുത്തി കയ്യത്തറ വീട്ടിൽ 28 വയസ്സുള്ള ഗിരീഷ് എന്നിവരാണ് പിടിയിലായത്. സ്ക്വാഡിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. കാറിൻ്റെ 4 ഡോറുകളുടെ പാനലുകൾക്കുള്ളിലും ഡിക്കിയിലും പ്ലാസ്റ്റിക് കവറുകളിലാക്കി ഒളിപ്പിച്ച കഞ്ചാവാണ് പിടികൂടിയത്. ആന്ധ്രാപ്രദേശിൽ നിന്നും എറണാകുളത്തേക്കാണ് ഇവർ കഞ്ചാവ് കടത്തിയത്. കാറിനുള്ളിൽ കഞ്ചാവിൻ്റെ ഗന്ധം പുറത്തു വരാതിരിക്കാൻ മണ്ണെണ്ണ തളിച്ചായിരുന്നു കഞ്ചാവ് കടത്ത്. പ്രതികൾ സ്ഥിരമായി കഞ്ചാവ് കടത്തുന്നവരാണെന്ന് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ പറഞ്ഞു. പള്ളുരുത്തി സ്വദേശികളായ സനൽ, ഗിരീഷ് എന്നിവരാണ് ഈ പോളോ കാറിനുള്ളിൽ ഈ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നത്. ഡോർ പാനിനുള്ളിലും അതുപോലെ തന്നെ പിന്നെ ബാക്ക് ബമ്പറിൻ്റെ ഇടയിലുമാണ് കഞ്ചാവ് ഒളിപ്പിച്ച് സൂക്ഷിച്ചിരുന്നത്. ഡോക്ടറുടെ സ്റ്റിക്കർ ഒട്ടിച്ച് പരിശോധന ഒഴിവാക്കാനുള്ള ശ്രമവും ഇവർ നടത്തിയിരുന്നു. മുൻ കേസുകളിലെ പ്രതിയാണ് സനൽ. കാറിൻ്റെ ഡോറുകൾ പൊളിച്ചാണ് കഞ്ചാവ് കണ്ടെടുത്തത്. പിടികൂടിയ കഞ്ചാവ് ലക്ഷങ്ങൾ വില വരുന്നതാണെന്ന് എക്സൈസ് പറഞ്ഞു. കഞ്ചാവും പ്രതികളെയും എക്സൈസ് തൃശൂർ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന് കൈമാറി. ഇരിഞ്ഞാലക്കുട, ചാലക്കുടി എന്നിവിടങ്ങളിൽ നിന്നുള്ള എക്സൈസും സ്ഥലത്തെത്തിയിരുന്നു. എക്സൈസ് ഇൻസ്പെക്ടർമാരായ ടി ആർ മുകേഷ് കുമാർ, ആർ ജി രാജേഷ്, കെ വി വിനോദ്, എക്സൈസ് ഗ്രേഡ് ഇൻസ്പെക്ടർ ഡി എസ് മനോജ് കുമാർ, പ്രിവെൻറ്റീവ് ഓഫീസർ വിശാഖ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുബിൻ, രജിത് എം എം അരുൺകുമാർ, രജിത് ആർ നായർ, കെ മുഹമ്മദ് അലി, ബസന്തകുമാർ, സിവിൽ എക്സൈസ് ഡ്രൈവർ വിനോജ് ഖാൻ സെട്ട് എന്നിവരും കഞ്ചാവ് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു.